ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എന്റെ ചാനൽ ആശ്രിത വ്ളോഗർ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ KFC ചിക്കൻ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോ KFC ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് KFC എങ്ങനെ ആക്കാം നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ത ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാത്ത കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതാ നമ്മുടെ KFC യുടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയ കുറച്ച് വലിയ ചിക്കൻ തന്നെയാണ് എടുത്തത്, ഒരു 5-6 പീസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ഒരു സ്പൂണ് ഉപ്പിടാം. ഒരു ഒന്നേകാൽ സ്പൂണ് ഉപ്പിടാം. അതിനുശേഷം ഇതാ ഒരു പുളിയില്ലാത്തൊരു തൈര് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം. ഓക്കെ, ഇതല്ല, ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാനുണ്ട്. ഓക്കെ, ഇതാ ഒരു ചെറിയൊരു ബോക്സ് തൈര് ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇത് കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് ഇട്ടുകൊടുക്കാം. ഓക്കെ, ഒരു പാക്ക് തൈരിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാ ഒരു ജസ്റ്റ് രണ്ട് പാക്ക് തൈര് ഞാൻ ജസ്റ്റ് ഇതിലാക്കുന്നുണ്ട്. ഓക്കെ, ഒരു രണ്ട് പാക്ക് തൈരിട്ടിട്ടുണ്ട് പുളിയില്ലാത്ത. ഓക്കെ, ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു രണ്ട് നാരങ്ങ ഇതാക്കാണ്ട് ഇപ്പം ഇതിലേക്ക് വയ്ക്കാണ്ട് അപ്പോൾ ഒരു 15 നാരങ്ങ എടുത്തിട്ട് ഇതുപോലെ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത നാരങ്ങ വെക്കണം. ഇതുപോലെ രണ്ട് നാരങ്ങ പീനെടുക്കുന്നുണ്ട്. കുറച്ചധികം നാരങ്ങ നീര് തന്നെ പീയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് മുഴുവനായി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാം. ഓക്കെ, ഇതാ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മണിക്കൂർ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പം നമുക്ക് മാരിനേറ്റ് ആയതിനു ശേഷം കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ചിക്കൻ 5 മണിക്കൂർ റെഡി മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഒരു കോട്ട് KFC മേലെ ഒരു കോട്ടിങ് ഉണ്ടാവാറുണ്ടല്ലോ, അതിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ മിക്സ് ഉണ്ടാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അതാ ആദ്യം ഒരു ഗ്ലാസ് ജസ്റ്റ് ഒരു മൈദ ഒരു ഗ്ലാസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കോൺഫ്ലവർ ജസ്റ്റ് ഒന്ന്, ഇത് 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൻ്റെ ഒരു 3/4 ഭാഗമോ അല്ലെങ്കിൽ ഒരു പകുതിയോ ഒരു 3/4 ഭാഗം ജസ്റ്റ് ഒന്ന് ഇട്ടെടുക്കാം. ഓക്കെ, ഇതാ ഒരു 3/4 ഭാഗത്തോളം കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഓട്സ് കുറച്ച്, നമ്മുടെ സദാ ഓട്സ് ആണ്, കുറച്ച് ഓട്സും കൂടി ഇട്ടുവെക്കണം. ഇനി കുറച്ച് ഗരം മസാല കൂടി, കുറച്ച് അധികം വേണ്ട, കുറച്ച് ഗരം മസാല കൂടി ചേർത്തെടുക്കണം. ഓക്കെ, ഇനി കുറച്ച് ഉപ്പ്, ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. ചിക്കനിൽ കുറച്ചധികം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി ഉപ്പിടാം. അതിനുശേഷം ഒരു കുറച്ച് മുളക് പൊടി, കുറച്ച് പറഞ്ഞാൽ ഇത്ര കുറച്ച് മതി, ഇത്ര മതി മുളക് പൊടി. ഇനി നമുക്കിതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഓട്സ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം.
നന്നായി മിക്സ് ചെയ്യണം. ഓക്കെ, നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ ഇതിലേക്ക് കുറച്ച് ഓട്സിൻ്റെ കുറവ് കാണുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഓട്സ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കന് ആദ്യം ഇത് ഈ പൊടിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഈ പൊടിയിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ മുട്ടയിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യണം. ഓക്കെ, മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നമ്മുടെ ഈ മിക്സിലേക്ക് ജസ്റ്റ് ഒന്നും കൂടി മിക്സ് ഡിപ്പ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇതുപോലെ ഈ ചിക്കൻ മുഴുവനും ഇതുപോലെ ആക്കി വെക്കണം. അപ്പോൾ നമുക്ക് മുഴുവനും ആക്കി വെച്ചിന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ KFC ചിക്കനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ കോട്ടിങ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഫ്രൈ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ KFC നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി എടുക്കാം കേട്ടോ, വലുതാക്കിയതാണ്. ഇത് നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കാം. ഓക്കെ, റെഡി ആവുന്നുണ്ട്. നമുക്ക് ഇതേപോലെ എല്ലാ പീസും വെച്ചെടുക്കാം. വെച്ചെടുത്തിട്ടുണ്ട്. ഒരു പീസ് കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് പൊരിയട്ടെ. അതിനുശേഷം നമുക്ക് ഫുള്ളായി വെക്കാം, ഫുള്ളായി വരിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പൊരിയാം, ഫ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ ഒരു ഭാഗം റെഡിയായെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. കേട്ടോ, ഇതുപോലെ മറച്ചിട്ട് കൊടുക്കാം. തിക്കാൽ ഇതുപോലെ എല്ലാ പീസും ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. പാട് തന്നെ ഉണ്ട് ഇത് മറച്ചിടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു ഇതുപോലത്തെ ഒരു നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കാം. അതിനെ കൊണ്ട് ഇത് മറച്ചിടാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് മറച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ജസ്റ്റ് ഒന്ന് മറച്ചിടാം. ഓക്കെ, ഇത് നന്നായി വേവണം. ജസ്റ്റ് ഒന്ന് വേവാൻ കാത്തിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ KFC റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു ഫ്ലാസ്കിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ KFC ആയിട്ടുണ്ട്. ഓക്കെ, ഇത് അടുത്തതും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാം. കുറച്ച് കറുത്ത് പോയിട്ടുണ്ട്, പ്രശ്നമില്ല. ഇതാ നമ്മുടെ KFC റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റും കൂടി ഉപയോഗിക്കണം. ഇതൊക്കെ എടുക്കാം. ഓക്കെ, ഇനി അടുത്ത സെറ്റ് KFC നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ,
ഇനി ഇതുകൂടി അതേപോലെ വേവിച്ചെടുക്കാം ഫ്രണ്ട്സ് അങ്ങനെ ഇതും കൂടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതും കൂടി ജസ്റ്റ് ഒന്ന് മാറ്റാം കട്ടുവാന് മാത്രം പ്രശ്നമില്ല രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് കട്ട് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് അധികം വെച്ചിട്ടാണ് അപ്പോൾ ഒക്കെ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ കേഫ്സി റെഡി ആയിട്ടുണ്ട് ओके इन जस्ट टेस्ट पेपा कूड़ेलू कैप्सी नमुक जस्ट काल जस्ट नमुक टेस्ट या जस्ट बंद नोक ना बंद अब नमुक जस्ट टेस्ट एड आरुम इन टेस्ट रात्र आयो नमुक जस्ट टेस्ट वीटल आकड़में वीडियो सब्सक्राइब लाइक शेयर कमेंट अब सब्सक्राइब लाइक अब वीडियो कहने अब ओके बाय।